എന്തൊക്കെയാണ് മനസ്റ്റോറി ആപ്പിന്റെ മത്സരങ്ങൾ, എങ്ങനെയൊക്കെയാണ് മനസ്റ്റോറി ആപ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം ഏകദേശം 1.5 വർഷത്തോളമായിട്ട് നമ്മളിങ്ങനെ ഡ്രോയിങ് കോമ്പറ്റീഷൻസ് നടത്തുന്നുണ്ട്. ഓൾ ഇന്ത്യ ലെവലിലാണ് മത്സരം നടത്തുന്നത്. എല്ലാ സ്റ്റേറ്റിൽ നിന്നും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡ്രോയിങ് കോമ്പറ്റീഷൻസ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ബുക്കിൻ്റെ മത്സരങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നമ്മുടെ ബുക്കുകൾ വാങ്ങിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യാനുണ്ട്, നമ്മളത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് വരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബുക്ക് കിട്ടിയെന്ന് വരും. ഇത് ഒരു സാധാരണ ഡ്രോയിങ് ബുക്ക് അല്ല, മറിച്ച് ഡ്രോയിങ് കോമ്പറ്റീഷൻ ബുക്കാണ്. സാധാരണ നമുക്കറിയാം കുട്ടികളൊക്കെ ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കുന്നു, വരയ്ക്കുന്നു, അതിന് ശേഷം അത് കളയുന്നു. പക്ഷെ നമുക്കിത് ഒരു മത്സരത്തിന് കൂടി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ആ വരച്ച ചിത്രം ഒരു ഫോട്ടോ എടുക്കുന്നു, നമുക്കത് അയച്ച് തരുന്നു, നമ്മളതിൽ നിന്ന് നല്ല ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ബുക്കിൻ്റെ മത്സരങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് കുറച്ചധികം സാഹിത്യപരമായിട്ടുള്ള മത്സരങ്ങൾ, കഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ, അതുപോലെ സ്പീച്ച്, ഫോട്ടോഗ്രാഫി, അങ്ങനെയുള്ള മത്സരങ്ങളും. കൂടാതെ റൂബിക്സ് ക്യൂബിൻ്റെ മത്സരം, റൂബിക്സ് ക്യൂബിൻ്റെ മത്സരം ഈ നവംബർ മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ചെസ് മത്സരം, അത് നമ്മളടുത്ത ജനുവരിയോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ബുക്ക്, പുതിയ ബുക്കുകൾ നമ്മൾ ജനുവരിയോട് കൂടി ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മത്സരങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ ആപ്പ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഓൺലൈൻ മാറി നമ്മളിപ്പോൾ ഓഫ്ലൈനിൽ കൂടി നിങ്ങളുടെ സ്കൂളുകൾ വഴി, നിങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്കൂളുകൾ വഴി നമ്മൾ നിങ്ങളായിട്ട് സംവദിക്കുന്നുണ്ട്. നിങ്ങളുടെ മത്സരങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ട ഒരുപാട് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മൈസ്റ്റോറിയ വഴി നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ പാരൻസിൻ്റെ സപ്പോർട്ട്, ഇതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു നിരവധി ആളുകളുടെ സപ്പോർട്ട് നമ്മുടെ മൈസ്റ്റോറിയ ആപ്പിനുണ്ട്. എങ്ങനെയാണ് മൈസ്റ്റോറിയ ആപ്പിൻ്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക? വളരെ സിമ്പിളാണ്. നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മുടെ കൈക്കുള്ളിലുണ്ട്. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മൈസ്റ്റോറിയ ആപ്പ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അത് ഡൗൺലോഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, കഴിയും. ഇനി മത്സരത്തിൽ പങ്കെടുത്താൽ മാത്രം മതി. അതെങ്ങനെയാണുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മുടെ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിങ്ക് താഴ്ത്തിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരു പ്രോസസ്സ് മാത്രം രജിസ്റ്റർ ചെയ്യുക. അതിൽ നമുക്ക് ഈ കാണുന്നതുപോലെ നിങ്ങൾ ആ രജിസ്ട്രേഷൻ്റെ ആ ഒരു ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു രണ്ട് പേജ്, നിങ്ങളുടെ പേര്, വയസ്സ്, അഡ്രസ്സ്, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, അതുപോലെ നിങ്ങളുടെ സ്ഥലം, കേരളത്തിലാണെങ്കിൽ ജില്ല കൂടി ചോദിക്കും, സംസ്ഥാനം ആണ് ആദ്യം ചോദിക്കുക. അതിൽ നിങ്ങൾ സംസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ജില്ല ചോദിക്കും, കേരളത്തിലാണെങ്കിൽ മാത്രം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു യൂസർ നെയിം, നിങ്ങളുടെ ഒരു യൂസർ നെയിം, നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറോ അത് മാത്രം കൊടുക്കുക. ഓക്കെ. അതിനുശേഷം പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ്, നിങ്ങളുടെ പേരോ നമ്പറോ ഏതെങ്കിലും നമ്പേഴ്സോ ഗൈഡ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ആ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. ഇത് മാത്രമാണ് നമ്മുടെ ഒരു ഓപ്ഷനായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരുന്നത്. അതിനുശേഷം വരുന്ന ഒരു ഒ ടി പി, നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ, നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഫോണിലത്തെ ആ നമ്പറിലാണെങ്കിൽ ആ ഫോണിലേക്കും, അതല്ല നിങ്ങൾ വേറൊരു ഫോണിലത്തെ നമ്പറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ഫോണിലേക്കാണ് ഒ ടി പി വരിക. അപ്പോൾ ആ ഒ ടി പി എടുത്ത് നമ്മൾ ഇതിലൊന്ന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല, അത് നേരെ ഹോം പേജിലേക്കാണ് പോകുന്നതെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള യൂസർ നെയിം, ആ യൂസർ നെയിമും പാസ്വേഡും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കണം. ആ യൂസർ നെയിം കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിനകത്ത് കയറാൻ പറ്റും. അങ്ങനെ ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ആകെ ഒരു തവണ മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആകെ ഒരു തവണ മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ മത്സരങ്ങൾ, ഇപ്പോൾ റെഗുലറായിട്ട് വരുന്ന കുറേയധികം മത്സരങ്ങളുണ്ടായിരിക്കും, ഡ്രോയിങ് ആണെങ്കിലും അതുപോലെ കഥകൾ കവിതകളൊക്കെ ആണെങ്കിലും അതുപോലെ റൂബിക്സ് ക്യൂബിൻ്റെ ആണെങ്കിലും ഒക്കെ മത്സരങ്ങൾ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഡെയിലി പങ്കെടുക്കാവുന്നതാണ്. ഇതൊരു ഷോ കേസ് പോലെയാണ്, നമ്മുടെ നമ്മൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആ ചിത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൃതികളോ അതൊക്കെ നമുക്കൊരു ഷോ കേസ് പോലെ സൂക്ഷിക്കാവുന്ന ഒരു ആപ്പ് കൂടിയാണ് നമ്മുടെ മൈസ്റ്റോറി ആപ്പ്. അത് ആപ്പിൽ മാത്രമല്ല നമ്മുടെ ചാനലിലും യൂട്യൂബ് ചാനലിലും അകത്തും നിങ്ങളുടെ വിജയിക്കുന്ന കുട്ടികളുടെ കൃതികൾ അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ എന്തൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്കൊന്ന് റിഫ്രഷ് കാണാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് നമ്മുടെ ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആപ്പിനകത്ത് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. ആക്റ്റീവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കോമ്പറ്റീഷനുകളാണ്. ആ ആക്റ്റീവിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ മത്സരങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ആണെങ്കിൽ ആ ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് ലിങ്കുകൾ, പാർട്ടിസിപ്പേഷൻ ചെയ്യേണ്ട ലിങ്കുകൾ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ആ ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ലിങ്കിൽ ടച്ച് ചെയ്യുക. അത് ഏതെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റുകളാണെങ്കിൽ മാത്രം നമ്മളോട് കോഡ് ചോദിക്കും. അത് നമ്മളിപ്പോൾ തൽക്കാലം ശ്രദ്ധിക്കേണ്ട. നമുക്ക് ആ നേരിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഓപ്ഷനിലേക്ക്, അതായത് നമ്മുടെ ഫയലുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ വരും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, എന്താണോ നമ്മൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ആ ഫയൽ എന്താണോ ആ ഫയൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കത് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫയൽ ആ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ബട്ടൺ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൻ്റെ ഗാലറിയിലേക്ക് അത് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, അല്ലെങ്കിൽ എന്താണോ ഫയൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ആ ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അതിലേക്ക് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സബ്മിറ്റ് ആവും. ആ സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം വരാം, അത് സബ്മിറ്റ് ആയോ ഇല്ലയോ, നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ വരും. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ആ ആക്റ്റീവ് എന്ന് പറയുന്ന ലിങ്കിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മൈ ഇവൻറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ നിങ്ങൾ കയറുക. അതിൽ കയറുമ്പോൾ അതിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഫയലാണോ അല്ലെങ്കിൽ ആ ഫയൽ അതിലുണ്ടോ എന്ന് നോക്കുക. ആ ഫയൽ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആണ്. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിനകത്ത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്തുണ്ടായിരിക്കും, ഫേസ്ബുക്ക് പേജിൻ്റെ അകത്തുണ്ടായിരിക്കും. നിങ്ങൾക്ക് നേരത്തെ കൂട്ടി എന്നാണ് ഇതിൻ്റെ റിസൾട്ട് ഡേറ്റ് എന്ന് അറിയണമെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചേട്ടനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം. എന്നാണ് റിസൾട്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡിലേയും വരുത്താതെ നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം, നമ്മൾ കുട്ടികളാണ്, കുട്ടികളോട് വളരെ സ്നേഹപൂർവ്വം തന്നെ നമ്മൾ പെരുമാറുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് സംശയമാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. അങ്ങനെ റിസൾട്ടിൻ്റെ ഡേറ്റ് നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും, ആ സബ്ജക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ്, ആ ഡേറ്റിൽ നമ്മൾ നമ്മുടെ ആപ്പിനകത്തോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിനകത്തോ ഫേസ്ബുക്ക് പേജിനകത്തോ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. വിജയിക്കുന്ന കുട്ടികൾ നമ്മൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമുള്ളതല്ല, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിൽ നമ്മൾ സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതല്ല ഇനി ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അക്കൗണ്ടിലേക്ക് പ്രൈസ് ഒക്കെ തരുന്നതായിരിക്കും. ഇനിയും ഒരുപാട് മത്സരങ്ങൾ മൈ സ്റ്റോറി ആപ്പിൽ വരുന്നുണ്ട്. ഡ്രോയിങ് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ കഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ, അതുപോലെ തന്നെ റൂബിക്സ് ക്യൂബിൻ്റെ മത്സരം, ചെസ് മത്സരം, എല്ലാ കുട്ടികൾക്കും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ട എല്ലാ മത്സരങ്ങളും വരുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായി പങ്കെടുക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. കൂടെ ഒപ്പം എന്ന മൈസൂറി ആപ്പുണ്ടായിരിക്കും. നിങ്ങളുടെ കഴിവുകൾ എന്നും നിങ്ങൾക്കൊരു പ്രദർശനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഷോ കേസ് പോലെ നമ്മുടെ ആപ്പിനകത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വേദി കൂടിയാണ് നമ്മുടെ മൈസൂറി ആപ്പ്. ഇനി മുതൽ സ്കൂളിൽ